ഹായ്, ഐ ആം റോജസ് ജോസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആൽഫ അക്കാഡമി ആൻഡ് ജിനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആലപ്പുഴ. 2024 നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്ത് അലോട്ട്മെൻറ്റുകൾ പബ്ലിഷ് ചെയ്യുന്നു. അത് എൻജിനീയറിങ്ങിൻ്റെ ഓൾറെഡി അലോട്ട്മെൻറ്റൊക്കെ ആയി. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ അലോട്ട്മെൻറ്റുകൾ വന്നു. ഇനി കേരള അലോട്ട്മെൻറ്റ് ഇപ്പോൾ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്യുകയാണ്. പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോഴ്സ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ, കേരള അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് MBBSനാവട്ടെ, BDSനാവട്ടെ, ഇനി ഇതിന് ശേഷം വരുന്ന അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷൻ പ്രൊസീജിയറിലാവട്ടെ, നമ്മളൊരു ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിച്ച് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത്? അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള 18 ഡോക്യുമെൻസുകളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കരുതേണ്ട, മസ്റ്റായിട്ട് കരുതേണ്ട ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ID പ്രൂഫാണ്. ആ കാൻഡിഡേറ്റിൻ്റെ ID പ്രൂഫാണ്. ഈ ID പ്രൂഫ് എന്ന് പറയുന്നത് വ്യക്തമായ ഫോട്ടോയുള്ള ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും അതോറിറ്റീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു ID പ്രൂഫ്. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ആധാർ കാർഡ് തന്നെ കയ്യിൽ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ID പ്രൂഫ്, അത് ഇനി ആധാർ കാർഡിനോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് അതോറിറ്റീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒന്നോ രണ്ടോ ID പ്രൂഫ് നമ്മുടെ കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ്. രണ്ടാമത്തെ ഡോക്യുമെൻ്റ് നീറ്റിൻ്റെ സ്കോർ കാർഡും അഡ്മിറ്റ് കാർഡുമാണ്. നമുക്കറിയാം, നീറ്റ് എക്സാമിനേഷൻ നമ്മൾ എഴുതിയ സമയത്ത് ആ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്കൊരു അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ആ അഡ്മിറ്റ് കാർഡും അതിനുശേഷം നമ്മുടെ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത നീറ്റിൻ്റെ സ്കോർ കാർഡുമുണ്ട്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുക. തേർഡ് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ഈസ് സ്കീം അലോട്ട്മെൻറ്റ് മെമ്മോ. നമുക്കറിയാം, ഒരു ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് നമുക്ക് ഒരു ക്യാമ്പസ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്യാമ്പസും കോഴ്സും അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രൊഫൈലിൽ നിന്നും മെമ്മോ പ്രിൻ്റ് എടുക്കുമ്പോഴാണ്. ഈ മെമ്മോയിൽ നമുക്ക് ഏത് കോഴ്സാണ്, ഏത് ക്യാമ്പസിലാണ്, എപ്പോഴാണ് നമ്മൾ അഡ്മിഷൻ വേണ്ടി ചെല്ലേണ്ടത്, എത്ര രൂപയാണ് എൻട്രൻസ് കമ്മീഷനൊക്കെ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്, ബാലൻസ് ഫീസ് നമ്മൾ കോളേജിൽ അടയ്ക്കേണ്ടത് എത്രയാണ്, ഇതുപോലുള്ള ഡീറ്റെയിൽസ് എല്ലാം, ഇതിനോടൊപ്പം നമ്മുടെ സ്പെഷ്യൽ റിസർവേഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഈ മെമ്മോയിലുണ്ടാവും. അപ്പോൾ ഈ മെമ്മോ കാർഡ് നമ്മുടെ കയ്യിൽ കരുതുക. ഫോർത്ത് വൺ ഈസ് ഡേറ്റ കാർഡ്. ഈ ഡേറ്റ കാർഡ് എന്ന് പറയുന്നത് ഓരോ കാൻഡിഡേറ്റിൻ്റെയും പ്രൊഫൈലിൽ നമുക്കൊരു മെമ്മോ, അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഡേറ്റ കാർഡ് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ആ കാൻഡിഡേറ്റിലെ ലോഗിൻ പേജിൽ നിന്നും നമുക്കൊരു ഡേറ്റ കാർഡ് പ്രിൻ്റ് എടുക്കാം. ഈ ഡേറ്റ കാർഡിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ, നമ്മൾ എഴുതിയ എക്സാമിനേഷൻ, ആ എക്സാമിനേഷനിലൂടെ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാമ്പസ്, നമ്മുടെ റിസർവേഷൻസ്, ഇതുപോലുള്ള എല്ലാ ഡേറ്റാസും ഈ ഡേറ്റ കാർഡിൽ ഉണ്ടാവും. ഈ ഡേറ്റ കാർഡ് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുക. ഫിഫ്ത്ത് വൺ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ നമുക്ക് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനുള്ളത് അതിനുള്ള സർട്ടിഫിക്കറ്റ്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കേരളൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ കേരളത്തിലാണ് ആ കാൻഡിഡേറ്റ് ജനിച്ചത് എന്നുള്ളതിനുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ് ഈ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അറിയാം, കേരളത്തിലൊരു നേറ്റിവിറ്റി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ് കേരളത്തിൽ ജനിച്ചിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ആ കുട്ടിയുടെ കയ്യിൽ മതിയാവും. ഇതല്ലെങ്കിൽ നമുക്ക് ടെൻത്തിലെ മാർക്ക് ലിസ്റ്റ് SSLC സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിലുള്ളതാണെന്ന് അതിലുണ്ടെങ്കിൽ അത് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എൻട്രൻസ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ ഏത് ഡോക്യുമെൻ്റാണോ നാം അപ്ലോഡ് ചെയ്തത് ആ സെയിം ഡോക്യുമെൻറ്റിൻ്റെ ഒറിജിനൽ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക. സിക്സ്ത് വൺ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. ഇനി നേറ്റിവിറ്റിക്ക് പ്രൂവ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആണ് എങ്കിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒറിജിനൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് മസ്റ്റായിട്ടും നമ്മൾ ക്യാരി ചെയ്തിരിക്കണം. സെവൻത് വൺ, ടെൻത്തിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ ഡോക്യുമെൻസുകൾ നമ്മുടെ കയ്യിൽ ക്യാരി ചെയ്യുക. പത്താം ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി ഏത് ബോർഡ്, CBSEയോ ISEയോ സ്റ്റേറ്റ് ബോർഡോ ഏത് പഠിച്ചവരാവട്ടെ, പ്ലസ് ടു ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് ബോർഡിൽ ഏതുമാവട്ടെ, ഇതിൻ്റെ നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്കുള്ള, ടോട്ടൽ മാർക്കുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ടും ക്യാരി ചെയ്തിരിക്കണം. എയ്ത്ത് വൺ, TC ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ലാസ്റ്റായി നമ്മൾ ഏത് കോഴ്സാണോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ ആ പ്ലസ് ടു കഴിഞ്ഞ കോഴ്സിൻ്റെ TCയും അതുപോലെ കണ്ടക്ട് സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. ഇനി അതിനുശേഷം നമ്മൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ പോലും
ഈ സെയിം സർട്ടിഫിക്കറ്റ് തന്നെ, പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവും. ഇനി ഒരു ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ക്യാമ്പസിൽ നിന്നുള്ള ടി സിയും കണ്ടക്ട് സർട്ടിഫിക്കറ്റുമാണ് നമ്മുടെ കയ്യിൽ ക്യാരി ചെയ്യേണ്ടത്. 9th ഈസ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഈ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കേരള എൻട്രൻസ് കമ്മീഷണറുടെ പ്രോസ്പെക്ടസിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഫോമുണ്ട്. ആ ഫോം പ്രിൻ്റ് എടുത്തതിന് ശേഷം നാം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ, ഒരു ജനറൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ ചെന്നിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതിൽ ഫില്ല് ചെയ്ത് വാങ്ങിയുള്ള ആ ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുക. 10th ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ഈസ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ 3 വാക്സിൻസ് മസ്റ്റായിട്ട് എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്. 1st ഈസ് MMR, 2nd ഈസ് ഹെപ്പറ്റൈറ്റിസ് ബി, 3rd ഈസ് ചിക്കൻ പോക്സ്. ഈ 3 അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ നമ്മൾ എടുത്തതാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് നേരത്തെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, അത് നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ടുള്ളതാണെങ്കിൽ, അത് നമുക്ക് ഹോസ്പിറ്റൽ അധികാരികളിൽ നിന്ന് അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യാം. ഇനി ഇതുവരെ ഈ അസുഖങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാത്തവരാണെങ്കിൽ ഈ വാക്സിനെ എടുത്തതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കോളേജിൽ ഹാജരാക്കാനായിട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. 11th ഈസ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിന്, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരു ഡിഗ്രി കോഴ്സിന് ഏതെങ്കിലും ഒരു കോഴ്സിൽ ഒരു വിദ്യാർത്ഥി ജോയിൻ ചെയ്തു, ആ ജോയിൻ ചെയ്തതിന് ശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ നിന്നും വിഡ്രോ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുന്ന ക്യാമ്പസിലേക്ക് പോകുന്നതെങ്കിൽ, ആ ക്യാമ്പസിൽ നിന്നുള്ള മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആ വിദ്യാർത്ഥി ഹാജരാക്കണം. ഇതുപോലെ അതർ സ്റ്റേറ്റിൽ പഠിച്ചിട്ട് വരുന്ന കുട്ടികളാണെങ്കിലും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാരി ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് കയ്യിലുണ്ടാവണം. 12th ഡോക്യുമെൻ്റ് ഈസ് നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം ചില റിസർവേഷൻസ് ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ അവിടെ നോൺ ക്രിമിലിയർ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ആ റിസർവേഷൻസ് അവെയിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ആ സ്പെഷ്യൽ റിസർവേഷൻസിന് നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, കേരളത്തിൽ ഒരു അഡ്മിഷൻ ആണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണ്. അത് ഓൾ ഇന്ത്യ കൗൺസിലിംഗിലാണെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ഹാജരാക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതേപോലുള്ള ആവശ്യങ്ങൾക്ക് ഇനി അവിടെ EWS കാറ്റഗറി ആണെങ്കിൽ അവിടെ നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ EWS കാറ്റഗറിയോ അല്ലെങ്കിൽ OBC കാറ്റഗറിയോ OEC കാറ്റഗറിയോ ഏത് റിസർവേഷൻ ആണോ നമുക്ക് ക്ലെയിം ചെയ്തിരിക്കുന്നത്, അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റും നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റും ഒരു കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ മസ്റ്റായിട്ട് ക്യാരി ചെയ്തിരിക്കണം. ഇനി റിസർവേഷൻസ് ഒന്നുമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ആവശ്യവും വരുന്നില്ല. 13th ഡോക്യുമെൻ്റ് ഈസ് 200 rupees സ്റ്റാമ്പ് പേപ്പറാണ്. അത് 2 വേണം. ഈ 2 സ്റ്റാമ്പ് പേപ്പർ എന്ന് പറയുന്നത് നമ്മളൊരു ക്യാമ്പസിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ക്യാമ്പസിൽ 2 ബോണ്ട് നമ്മൾ സൈൻ ചെയ്യണം. 1st ആൻറ്റി റാഗിംഗ് ആണ്. നമ്മൾ റാഗിംഗ് ആക്ടിവിറ്റീസിലൊന്നും ഉൾപ്പെടുത്തില്ല എന്ന് ആ കോളേജുകൾക്ക് കൊടുക്കുന്ന സമ്മതപത്രം. 2nd ഈസ് കോഴ്സ് ഡിസ്കണ്ടിന്യൂ. നമ്മളൊരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു കൊള്ളാം. ഇൻ കേസ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആ കോളേജിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി നാം അനുസരിച്ച് കൊള്ളാം എന്നുള്ള ബോണ്ട് ആ ക്യാമ്പസിൽ കൊടുക്കുന്നതിനുള്ള ബോണ്ട് പേപ്പർ, സ്റ്റാമ്പ് പേപ്പറാണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത്. അങ്ങനെ 2 സ്റ്റാമ്പ് പേപ്പർ നമ്മുടെ കയ്യിൽ കരുതുകയും വേണം. 14th ഫീ റെസീപ്റ്റ് ആണ്. നമുക്ക് ഒരു എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെൻറ്റിലൂടെ ഒരു കോഴ്സ് അനുവദിച്ച് കഴിയുമ്പോൾ നമ്മൾ എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടച്ചിട്ടാണ് നമുക്കൊരു അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ എൻട്രൻസ് കമ്മീഷണർക്ക് നമ്മൾ എത്ര രൂപയാണോ ഫീസ് അടച്ചത്, ആ അടച്ച എമൗണ്ടിൻ്റെ റെസീപ്റ്റ് മസ്റ്റായും ഒരു വിദ്യാർത്ഥി കയ്യിൽ ക്യാരി ചെയ്യണം. 15th ഡോക്യുമെൻ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. എല്ലാ കാൻഡിഡേറ്റ്സും ആ കാൻഡിഡേറ്റിൻ്റെ മിനിമം ഒരു 15 പാസ്പോർട്ട് സൈസ് ഫോട്ടോസെങ്കിലും, ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും കളറുമുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് മസ്റ്റായിട്ടും എടുക്കാനായിട്ട് എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. 16th റിസർവേഷൻ സർട്ടിഫിക്കറ്റ്. ഒരു കാൻഡിഡേറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയം മുതൽ ഈ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു റിസർവേഷനിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് കാസ്റ്റ് വൈസ് ഉള്ള റിസർവേഷൻ ആവട്ടെ, നമ്മുടെ ഡിസബിലിറ്റി വൈസ് ഉള്ള റിസർവേഷൻസ് ആവട്ടെ, പേരൻസിൻ്റെ എക്സ് സർവീസ്മെൻ കാറ്റഗറിയിൽ വരുന്നതോ അല്ലെങ്കിൽ നമുക്ക് സ്പോർട്സോ NCCയിലുള്ളതോ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളാവട്ടെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു റിസർവേഷൻ
EWS റിസർവേഷൻ ആവട്ടെ, ESI IP വാർഡിനുള്ള റിസർവേഷൻ കാറ്റഗറിയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ ആവട്ടെ, ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു റിസർവേഷൻ നാം ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലെയിം പ്രൂവ് ചെയ്യാനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ടൈം കാൻഡിഡേറ്റ് ക്യാരി ചെയ്തിരിക്കണം. 17th നമ്മളൊരു ക്യാമ്പസിലേക്ക് ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം എൻട്രൻസ് കമ്മീഷണർക്ക് അടച്ചിരിക്കുന്ന ഫീസിന് ശേഷമുള്ള ബാലൻസ് ഫീസ്, ആ ഫീസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഫീസുകൾ വരും. ആ കോഴ്സിൻ്റെ ട്യൂഷൻ ഫീസ് ഉണ്ട്, അത് കൂടാതെ ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ടും ഹോസ്റ്റൽ ഫീ ആയിട്ടും എക്സ്ട്രാ ഫീസ് ആയിട്ടും വരുന്ന പല എമൗണ്ടുകളുണ്ടാവും. അപ്പോൾ ഒരു ക്യാമ്പസിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് നമുക്കൊരു മെമ്മോ ലഭിച്ചു കഴിയുമ്പോൾ ആ ഏത് ക്യാമ്പസിലേക്കാണോ നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് ആ ക്യാമ്പസിലേക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷം ഞാൻ എത്രയാണ് എമൗണ്ട് കൊണ്ടുവരേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനുള്ള എമൗണ്ടും നമ്മുടെ കയ്യിൽ ക്യാരി ചെയ്യണം. ഇനി അത് കോളേജിൽ ചോദിക്കുന്ന സമയത്ത് ഇത് ക്യാഷ് ആയിട്ടാണോ കൊണ്ടുവരേണ്ടത്, ചെക്കാണോ, DD ആണോ, ഇനി അത് ഓരോന്നും ഏതൊക്കെ രീതിയിലാണെങ്കിൽ ഇതെല്ലാം കൃത്യമായി ചെയ്തിട്ട് പോകുന്നത് ആ സമയത്ത് നമുക്ക് ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. 18th ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അറ്റസ്റ്റഡ് കോപ്പീസ് ആണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള സർട്ടിഫിക്കറ്റുകൾ, അത് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, അതായത് 10th +2 ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള നമ്മൾ ആ കോളേജിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യേണ്ടി വരുന്ന സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം മിനിമം 2-3 കോപ്പീസ് എങ്കിലും കയ്യിൽ കരുതിയിട്ട് അത് അറ്റസ്റ്റ് ചെയ്ത കോപ്പീസും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക. കോളേജിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അത് അറ്റസ്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ കരുതുന്നതിനോടൊപ്പം ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്ട്രാ കോപ്പിയും ആ കോപ്പിയും അറ്റസ്റ്റഡ് കോപ്പിയും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് മുന്നോട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ആവശ്യം വരുമ്പോൾ 10th പ്ലസ് ടുവിൻ്റെയോ മാർക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതിന് നമുക്ക് വീണ്ടും വീണ്ടും കോളേജിൽ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന അറ്റസ്റ്റഡ് കോപ്പീസ് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് തന്നെ അത് സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ക്യാമ്പസിലേക്ക് ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അത് MBBSO BDSO ഏതുമാവട്ടെ, ആ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ജോയിൻ, നമുക്കറിയാം ഈ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ 4 മുതൽ 6 വരെ ഒരു ക്യാമ്പസിൽ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കോഴ്സാണ്. ഇൻ ബിറ്റ്വീൻ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളെയും, അത് ജോയിനിങ് ടൈമിലാവട്ടെ, ആ കോഴ്സ് റൺ ചെയ്യുന്ന സമയത്താവട്ടെ, ഈ സമയത്തൊക്കെ നമുക്ക് ആവശ്യം വരുന്ന സർട്ടിഫിക്കറ്റുകൾ ഈ അഡ്മിഷൻ പ്രൊസീജിയറിന് മുമ്പായിട്ട് തന്നെ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഒരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, നമുക്കറിയാം ഇപ്പോൾ 5th മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ പോയി മെഡിക്കൽ കോഴ്സുകൾക്കാണെങ്കിൽ ജോയിൻ ചെയ്യണം. എഞ്ചിനീയറിങ്ങിന് ഇപ്പോൾ 3rd അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നാം കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യണം. ഇനി ഇതിനോടൊപ്പം പാരലായിട്ട് ഓൾ ഇന്ത്യയുടെ കൗൺസിലിങ്ങിൻ്റെ അഡ്മിഷൻ നടക്കുന്നു. ഇതിനോടൊപ്പം അതേപോലെ തന്നെ പാരലായിട്ട് നടക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷനിലൂടെ ആയുഷിൻ്റെയും വെറ്റിനറിയുടെയും കേരള പാരാമെഡിക്കൽ സെക്ടറിലെയും അതുപോലെ BSc നഴ്സിംഗിൻ്റെ LBS വരെയുള്ള അഡ്മിഷൻ പ്രൊസീജിയറുകളുടെയും അങ്ങനെ ഡിഫറൻറ്റ് കോഴ്സുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഓരോ സെക്ഷനിലേക്കും നമ്മൾ പോകുമ്പോൾ ഇതിനൊക്കെ ആവശ്യം വരുന്ന ഇത്രയും ഡോക്യുമെൻസുകൾ നാം കീപ്പ് ചെയ്യുന്നത് ഓരോ കോഴ്സുകൾക്കും കൃത്യമായി നമ്മൾ അവിടെ ക്യാമ്പസിൽ ചെല്ലുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മുടെ പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്യാനും വിദ്യാർത്ഥികൾ ഹെൽപ്പാവും. ഇനി ഇതിനോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിക്കുക, ഓപ്ഷൻ രജിസ്ട്രേഷൻ നന്നായി പങ്കെടുക്കുക, അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെ ഏറ്റവും മികച്ച ഒരു ക്യാമ്പസിലേക്ക് എത്തിച്ചേരുക. ഈ സമയത്തിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. വീണ്ടും പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഈ വർഷത്തെ എക്സാമിനേഷനിൽ നല്ല വിജയം നേടാൻ, നല്ലൊരു ക്യാമ്പസ് നേടാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് 2025 നിങ്ങളുടെ ഇയറാക്കി മാറ്റാം. ആൽഫയുടെ റിപ്പീറ്റ് ബാച്ചും ലോങ് ടൈം കോച്ചിങ്ങും ഒക്കെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല ഒരു ട്രെയിനിങ് ആണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സുകൾക്കും നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.